ഞാൻ പറയാ, നമ്മൾ കുറെ ടിവിയും കണ്ട് അയലോകത്തും കയറി ഇറങ്ങി നുണയും പറഞ്ഞ് നടക്കാതെ അത് പത്ത് പേര് ഇപ്പൊ കൂടുമ്പോ എന്തെങ്കിലുമൊക്കെ നുണ പറയാ അവിടെയുള്ള കാര്യങ്ങൾ. അത് വന്നിട്ട് പോകുന്ന കാലത്ത് നമ്മൾ സ്വയം തൊഴിൽ കണ്ടെത്തുക, നമ്മളെ മക്കൾ തരുന്ന തന്നാലും നമുക്കൊരു നമ്മളെ സന്തോഷിച്ചൊരു സന്തോഷം, സ്വന്തം കാശ് നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് സുഖമായി കൈ നിറയെ പൈസ ഉണ്ടാവും. കർത്താവ് തന്നാലും അതിലും ഒരിതുണ്ട് കേട്ടോ. നമുക്ക് ആവതുള്ള ദിവസം നമ്മൾ അധ്വാനിച്ച് ഇരിക്കുക. നമ്മൾ ആവത് കിടുമ്പോൾ മക്കൾ നോക്കട്ടെ. ഇപ്പോഴും എൻ്റെ മോൻ പെഞ്ഞു പോലെ എന്നെ നോക്കാനും കൊണ്ടുപോകാനും റെഡിയാണ്. അവനെ ആക്ഷേപോ, ഇപ്പൊ അമ്മ എന്നെ പഠിപ്പിച്ച് ഇത്രയാക്കിയിട്ട് അമ്മ ഇനിയും കഷ്ടപ്പെടാൻ പാടില്ല. ആ അതുകൊണ്ട് ഭയങ്കര സങ്കടം അവന്. പക്ഷെ എന്നോട് അറിവുള്ള ആൾക്കാരെല്ലാം പറഞ്ഞത് ആന്റിക്ക് ഇത്രയും കഴിവിപ്പുണ്ട്, അപ്പൊ ഇപ്പോഴേ മക്കളെ കൂടെ പോകരുത്, ആന്റി കഴിവുള്ളിടത്തോളം കച്ചവടം ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുക. ഇന്നത്തെ തോരനാണ് കേട്ടോ. അത് സാധാരണ നമ്മള് ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാബേജ് മാത്രമല്ലേ കാണാം, രണ്ടും കൂടെ ചേർത്തുള്ള തോരനാണ്. വെറൈറ്റി ആയിട്ട് അമ്മ ഉണ്ടാക്കിയേക്കണേ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊണ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. വീട്ടിലെ ഊണ് അതാ സുസമ്മച്ചിയുടെ വീടാണ്. വീട്ടിൽ കുറേ 25 വർഷത്തോളമായിട്ട് അമ്മ ഇങ്ങനെ ഊണ് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പയിറച്ചിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് ഊണ് മാത്രമേ ഉള്ളൂ. മീൻ വറുത്തതൊക്കെ ചേർത്തിട്ട് 70 രൂപയ്ക്ക് ഊണും മീൻ ചാറോട് കൂടിയിട്ട് മീൻ വറുത്തതും കൂടി ചേർത്തിട്ട് 30 രൂപ, അങ്ങനെ 100 രൂപയ്ക്ക് ഊണ് കൊടുക്കുകയാണ്. ഇതാണെങ്കിൽ റോഡ് സൈഡിൽ ചില MC റോഡ് വഴി നമ്മൾ പോകുമ്പോൾ വട്ടപ്പാറ കഴിഞ്ഞ് എന്നാൽ വെമ്പായ എത്തണ്ട, കണക്കോട് എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. നിങ്ങൾ ഇതിലെ കൂടെ യാത്ര ചെയ്യണവരാണെങ്കിൽ മിക്കവാറും കണ്ടിട്ടുണ്ടാവും ഈ വീടും ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഊണ് റെഡി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡ്. ഉച്ച സമയത്ത് ഒരു 11:30 മുതൽ ഞാനും കുറേ വട്ടം കണ്ടിട്ടുണ്ട് ഇതിലെ കൂടെ പോണ സമയത്ത്. പക്ഷെ നമ്മളങ്ങനെ ഒരു വീഡിയോ ഒന്നും ആലോചിച്ചില്ല. പിന്നീട് ഇവിടുത്തെ ഊണ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വന്നതിൽ നിന്നാണ് പിന്നെ ഈ സ്ഥലം ഒന്ന് അന്വേഷിച്ച് വന്നത്, പോയി നോക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഈ കുറച്ച് ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ വയ്യ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഈ അമ്മ അത് തന്നെ നിങ്ങളോടും പറഞ്ഞു തരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഭയങ്കര ഉന്മേഷമായിരിക്കും. ഒന്നും ചെയ്യാനില്ലെങ്കിൽ രാവിലെ എവിടെയും പോകാനില്ല, ഒന്നും ചെയ്യാനില്ല, നമ്മളങ്ങ് മുഷിഞ്ഞ് കിടക്കും, അപ്പോഴാവും നമുക്ക് അസുഖങ്ങളൊക്കെ വരിക. അതേസമയം എല്ലാ ദിവസവും രാവിലെ എണീറ്റ് അമ്മയ്ക്ക് അറിയാം ഒരു 25 പേര് അമ്മയെ കാത്തിവിടെ ഉച്ച സമയത്ത് വരും എന്നറിയാം. അപ്പോൾ ആ 25 പേർക്ക് അമ്മ ഊണ് തയ്യാറാക്കുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ അവരത് കഴിച്ചിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, നന്നായിരിക്കുന്നുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, അതൊക്കെയാണ് ശരിക്കും നമുക്ക് ലൈഫിൽ കിട്ടുന്ന ജീവിക്കാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിലുണ്ട്. നമുക്ക് വലിയ സ്ഥലങ്ങളിലൊക്കെ കഴിക്കാം, പക്ഷേ ഇതുപോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ റോഡ് സൈഡിൽ ഇതുപോലെ കാണുന്ന അവരുടെ മക്കൾക്ക് ഊണൊരുക്കണ പോലെ ഊണ് തയ്യാറാക്കുന്ന കുറേ അമ്മമാരും കുറച്ച് പ്രായമായവരൊക്കെ ഉണ്ടാവും, അവരെ കൂടെ നമ്മളൊന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതാ വൻപയറും മത്തങ്ങയും കൂടെ വെച്ചിട്ടുള്ളത്, എരിശ്ശേരി അതാണ് ഇത്, ഇന്നൊരു കറി. ആ ഇന്നത്തെ മീൻ കറി റെഡി ആയിട്ട മീൻ ചാറ് ഇതിവിടെ വച്ചിരിക്കും, ആവശ്യക്കാർക്ക് എടുത്ത് കഴിക്കാം. മുരിങ്ങക്കായും മാങ്ങയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. സാമ്പാറും റെഡിയായി. സ്ഥലം പോരല്ലോ, നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയിരിക്കാം. കട അല്ല, വീടാണ്. നല്ല കറികളൊക്കെ ഉണ്ട്, മീൻ വറുത്തതും മീൻ കറി ആ പണ്ടൊക്കെ കറി ചിക്കനും ബീഫൊക്കെ ഇട്ടുള്ള കപ്പയായിരുന്നു. കപ്പയിറച്ചി ഇപ്പയില്ല. ഞാൻ തുടങ്ങുന്ന സമയത്ത് ചിക്കന് 33 രൂപയുള്ളൂ 1 കിലോ, കപ്പ 1 കിലോയ്ക്ക്, ബീഫിന് 60 രൂപയുള്ളൂ, പിന്നെ കപ്പ 3 രൂപയുള്ളൂ 3 രൂപ 4 രൂപ. ആ അപ്പൊ ആ കപ്പ ഇറച്ചി കൂടി എങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞാല് ഒരാള് നമ്മളെപ്പോഴുള്ളവർക്ക് ഒരാളുടെ ഒരു പ്ലേറ്റ് മതി, അപ്പൊ 15-5 രൂപ കപ്പ, ബീഫ് 15 രൂപ. അപ്പൊ കപ്പ ഇറച്ചി കൂടി 20 രൂപയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ പിന്നെ ആയപ്പോ അത് 300 ആയി 400 ആയി, പിന്നെ എനിക്ക് കൈ എടുക്കാൻ വരാം കപ്പ 10 കിലോ കപ്പ. കപ്പ ഇളക്കണം, ജോലിക്കാരുണ്ടെങ്കിൽ അവളും വരെ ഇളക്കി ഇളവത്തില്ല, നമ്മൾ ഇളക്കണം. പിന്നെ അത് വിളമ്പണ്ടേ, തവി 1 മാസത്തേക്കേ വരുള്ളൂ സ്റ്റീൽ കൈ വാങ്ങിച്ചാല്. അപ്പൊ അത്രയ്ക്ക് നമുക്ക് കഴിക്കേണ്ട ഇത്. അങ്ങനെ പിന്നെ കൈ തേയ്മാനോയന്മാരെ ഒക്കെ എടുത്ത് ഒത്തിരി പൈസ ഒക്കെ ചിലവായി, പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഓ അത് മതിയായി. പിന്നെ ഇപ്പൊ കപ്പ വില കൂടുതലായി, തുടങ്ങിയിട്ട് 10-25 വർഷമായി. മോനെ കുഞ്ഞിലേ പഠിക്കുമ്പോ 4-5 ലെ പഠിക്കാൻ തുടങ്ങി, ഇപ്പൊ അവന് ഇപ്പൊ 35 വയസ്സുണ്ട്. ഇത്രയും വർഷം 70 രൂപയ്ക്കാണ് 70 രൂപ ഊണും മീനും കൂടെ 100. ഞായറാഴ്ച ഇല്ല. അയ്യോ എനിക്ക് ഇത്രയും ചോറ് വേണ്ട, ഇച്ചിരി ചോറ് അങ്ങോട്ട് എടുക്കുക. ഞാനിത് 3 നേരമാണ് കഴിക്കണത്. ഇത്ര പുളിശ്ശേരി സാമ്പാറൊക്കെ ഉണ്ട്. ഞാൻ പക്ഷേ ഇച്ചിരി മീൻ ചാറ് വെച്ചിട്ട്, കാരണം ഇവിടെ വന്നപ്പോൾ മുതൽ നല്ല മണമായിരുന്നു മീൻ കറിയുടെ. ഇപ്പോഴേ എനിക്ക് കഴിച്ചു നോക്കണം തോന്നിയോണ്ട് ഞാൻ മീൻ ചാറ് വെച്ച് ഒഴിവാ നത്തോലി വറുത്തത്. വേറെ വങ്കടയും കൊഴിയാളെയൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ എനിക്കിത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇപ്പം എടുത്ത് വറുത്തതാത് മരിഞ്ഞിരിക്കണം. ഒരു രക്ഷ, നമുക്ക് ചില സാധനങ്ങളെ
കഴിക്കണേന് മുമ്പ് തന്നെ ഇത് അടിപൊളിയായിരിക്കും തോന്നുന്ന ചില അവസ്ഥകളുണ്ട്. തൊണ്ണൂറ് മുതൽ പാചകം തുടങ്ങിയതാണ്, അതാണ് പറയണത്. അപ്പൊ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അളവൊന്നും വേണ്ട, സ്പൂണും കണക്കും ഒന്നും ഇല്ല അല്ലേ. എല്ലാം പാകത്തിനാണ്. മീൻകറി ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇത് കഴിക്കണേന് മുമ്പ് തന്നെ ഈ മീൻകറിയും ഈ ഇതൊക്കെ ഞാൻ വന്നപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മത്തങ്ങരിശേരിയൊക്കെ അതൊക്കെ കഴിക്കണേന് മുമ്പേ എനിക്ക് മനസ്സിലായതാണ് സൂപ്പറാണ്. ഇവിടെ ഉണ്ടാക്കുക അല്ലേ. പിന്നെ ഇഞ്ചിയാക്കും, നെല്ലിക്കയാക്കും, മാറി മാറി ഇവിടെ അമ്മ തന്നെ ഇടും. അപ്പൊ ഇത്രയും വർഷത്തെ 90 എന്ന് പറയുമ്പോൾ എത്ര വർഷമായിരുന്നു ആലോചിച്ച് നോക്കി, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അതും വേറെ സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്തു പാചകം ചെയ്യാൻ, അതുകൂടാതെ ഇവിടെ വീട്ടിൽ തുടങ്ങിയിട്ട് തന്നെ ഇപ്പം ഇത്രയും വർഷങ്ങളായി എന്ന് പറഞ്ഞല്ലേ. അപ്പം നല്ല ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുള്ള മീൻകറി, മീൻകറി അതല്ല എല്ലാ കറികളും. മത്തങ്ങയും പയറും ഉണ്ട്, നൻപയറും മത്തങ്ങയും. അത് സൂപ്പർ. നമ്മൾ ഉടച്ച് കറി എന്ന് പറയും, എരിശ്ശേരി എന്ന് പറയും. അമ്മ പക്ഷെ വേറെ കൂട്ടുകറി എന്ന് എന്തുവാണ് പറഞ്ഞത്. ചെറിയൊരു മധുരവും കൂടി വരും അതിനകം, അതൊരു പ്രത്യേക സ്വാദ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ബീട്രൂട്ടും ക്യാബേജും. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നു, ഫുഡ് മൊത്തം കഴിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിന് ഞാൻ മറുപടി, കമൻറ്റിന് മറുപടി ഒന്നും കൊടുത്തില്ല. നമ്മൾ ഇപ്പോൾ കഴിക്കാൻ ചെല്ലുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ആളല്ല, കുറച്ച് പതുക്കെ കഴിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിത് കഴിച്ച് തീരുന്നത് വരെ ഈ ക്യാമറയും കൂടി ഇരിക്കുന്ന ആൾ അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് എന്തൊരു ബോറാണ് ആലോചിച്ച് വെക്കും. അപ്പം ഞാനതെന്ത് മാക്സിമം ചെയ്യുക, ഏകദേശം കഴിച്ച് നമ്മളൊരു ഇതൊക്കെ നമുക്ക് മനസ്സിലാവില്ല, എൻ്റെ ടേസ്റ്റ് മനസ്സിലായി, എനിക്ക് പറയാനുള്ള റിവ്യൂ ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്ന് പറയാം. അപ്പം അതുകൊണ്ടാണ് ലാസ്റ്റ് വരെ ഇവരവിടെ പിടിച്ചിരുത്തുന്നത് ശരിയല്ലല്ലോ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പം മുഴുവൻ തീർത്ത് കഴിക്കുന്നത് വരെ ഞാൻ കഴിച്ച് തീരാൻ വളരെ സ്ലോയിലേ കഴിക്കുള്ളൂ, കഴിച്ച് തീരുന്നത് വരെ ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ അവസാനം വരെ കാണിക്കാത്തത്. അപ്പം അതങ്ങനെ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അടിപൊളി ഫുഡാണ് കേട്ടോ. ഇതിലെ കൂടി പോകണ്ടെങ്കിൽ കണക്കോട് അതാണ് സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ, ഡിസ്ക്രിപ്ഷനിലുണ്ട്. വേറെ കടയ്ക്ക് പേരൊന്നുമില്ല, കടയല്ല അത്, അമ്മയുടെ വീട് സിറ്റൗട്ടാണ് ഇത്. അവിടെ പുറത്ത് കാർ പോർച്ച് വരെ ചെറുതായി പണിതുണ്ട്, ഒരു ബെഞ്ച് അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പം ഇത്രയും ചെറിയ സൗകര്യത്തിലാണ്, പക്ഷെ നിങ്ങൾക്ക് അടിപൊളി ഫുഡ് കിട്ടും. ഒരു രക്ഷയില്ല. ഇവിടെ നല്ല കിടിലും പുളിശ്ശേരി കിട്ടും കേട്ടോ. ശരിക്കും ഇത് ഇച്ചിരി ചോറൊക്കെ വെച്ച് കഴിക്കണ്ടേ, ചോറിൽ വെച്ച് കഴിക്കണ്ടേ, പക്ഷേ എനിക്ക് ഇനി ചോറുണ്ണാനുള്ള സ്ഥലവും ഇല്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി പുളിശ്ശേരി ആയിട്ട് കുടിച്ച് നോക്കും. എന്നാന്നറിയോ, ഇവിടെ പാല് മേടിച്ച് അമ്മ തന്നെ ഒറേ ഒഴിച്ച് തൈരുണ്ടാക്കി ഉണ്ടാക്കുന്ന പുളിശ്ശേരി സൂപ്പർ. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് മിസ്സാക്കണ്ട, എല്ലാ ദിവസവും ഉണ്ട് ഇവിടെ. പലരും ചോദിച്ച് തരുന്ന ഒരു സാധനമാണ് ഇവിടുത്തെ അമ്മയുടെ പുളിശ്ശേരി. അപ്പോൾ കിടിലനാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. കൊതി മാറുന്നില്ല കുടിച്ചിട്ട്. പുതിയ രുചിക്കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം. അതിലേക്ക്